നമ്മുടെ ചുറ്റുപാടുകളിലെ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് കേട്ടോ ഇത്. ജയിലില് കുറ്റവാളികൾക്ക് ബിരിയാണി, എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളില് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറുമല്ലേ. കാലിലിടേണ്ട ചെരുപ്പ് എപ്പോഴും എ സി റൂമുകളിലാണ്, പക്ഷെ നമ്മൾ കഴിക്കേണ്ട പച്ചക്കറികൾ അതോ അത് പുറത്ത് തുറസായ സ്ഥലങ്ങളിലല്ലേ വിൽക്കാൻ വയ്ക്കുക. ഒരു കിലോ അരിക്ക് ഏകദേശം 60 രൂപയോളം വിലയുണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡുകൾ അതെത്രയോ സൗജന്യമായിട്ടാണ് മറ്റു പല കമ്പനികളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ ജവാൻ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും ഏകദേശം ഗവൺമെൻറ് കൊടുക്കുക. എന്നാൽ ക്രിക്കറ്റിൽ വിജയിച്ചു വരുന്ന ഒരാൾക്ക് ഏകദേശം 20 ലക്ഷത്തോളം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ യാഥാർത്ഥ്യം. എത്രത്തോളം ഒന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണം, എന്നാൽ അവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിലില്ലേ? എത്രയോ അധികം ആളുകളാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിസ്സഹായരായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത്. പലപ്പോഴും റിയാലിറ്റിയിലേക്ക് കടന്നു വരാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. അങ്ങനെയൊരു അവസ്ഥ ഇന്ന് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. ഈശോയുടെ മുമ്പിലേക്ക് ഒരു കഥയുമായിട്ട് കുറച്ചു പേര് കടന്നു വരാണ്. ഒരു സ്ത്രീ 7 പേരെ വിവാഹം കഴിക്കുന്നു, അങ്ങനെ എല്ലാവരും മരിക്കുന്നു. ആ സ്ത്രീക്ക് ആ 7 പേർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. മരണശേഷം സ്വർഗത്തില് ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? എത്രത്തോളം റിയാലിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണത്. മരണത്തിന് ശേഷം വീണ്ടും ഭൗതികമായിട്ടുള്ള ജഡികമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെ നിലനിൽക്കുമെന്ന് പഠിപ്പിക്കുന്ന ചില മതവിശ്വാസങ്ങളുടെ ചില തെറ്റായ മിഥ്യകളുടെ ഒരാവർത്തനമാണ് ഈ സുവിശേഷം. സദുക്കായരും ഫരീസയരും ഉത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടരാണ്. ഈശോയിന് എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന്, എങ്ങനെയൊക്കെ ഈശോയെ തകർക്കാൻ സാധിക്കുമെന്ന് ഒപ്പുകൂട്ടി നടക്കുന്ന ഒരു കൂട്ടര്. അവിടെ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മരണശേഷം സ്വർഗീയ ജീവിതത്തിൽ വിവാഹം ചെയ്യലോ ചെയ്തു കൊടുക്കലോ ഇല്ല എന്ന്. അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ചും അവരുടെ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെക്കുറിച്ചും അവൻ വ്യക്തമായിട്ട് അപലപിക്കുന്നുണ്ട്. ഈശോയില് സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോഴൊക്കെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനെ മാത്രം വിശ്വസിച്ച് അതിനെ മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ യുക്തിവാദികളും അങ്ങനത്തെ ഒരുപാട് പേരിന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയിനെ രക്ഷകനായിട്ട് കാണാനോ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാനോ പറ്റാൻ സാധിക്കാത്ത ഒരുപാട് പേര് ഇന്ന് വളരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും, ക്രിസ്തീയ പുരോഹിതർ പോലും ശബരിമലയുടെ നടകയറി തൊഴാനായിട്ട് പോകുന്ന ഒരവസ്ഥ വിശേഷം. വിശ്വാസം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് യുക്തിവാദികളുടെയും മറ്റും വലിയ ഒരു കടന്നുകയറ്റം ഇന്ന് സമൂഹത്തിലുണ്ട്. റിയാലിറ്റിയെക്കുറിച്ച് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ അനുഭവമാണത്. അവർക്ക് വ്യക്തമായിട്ടുള്ള ചിന്താധാരകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതൊക്കെ മാത്രമാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ സയൻസ് നമുക്ക് മുമ്പിൽ എടുത്തു വയ്ക്കുന്ന പല ഉദാഹരണങ്ങളും, മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തം പോലും നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും? ഒരു വലിയ സിദ്ധാന്തമാണ് എടുത്തു വയ്ക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സയൻസിന്റെ പല മേഖലകളും എടുത്തു വയ്ക്കുമ്പോൾ
അതൊക്കെ ഒരു പ്രോബബ്ലി നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കാം ഒരു ഉദാഹരണം സഹിതമാണ് അവർ എടുത്തു വെക്കുന്നത്. റിയാലിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കാതല് എവിടെയൊക്കെയോ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും കൈമോശം വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അവിടെ നമുക്ക് ഈശോയോടൊന്ന് ചേർന്ന് നിൽക്കാം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഉത്തിതൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊരു മരണമുണ്ടെന്നും മരണശേഷം നമ്മൾ ഉത്ഥാനം ചെയ്യുമെന്നുള്ള വലിയൊരു ബോധ്യം. അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിൻ്റെ ആ ഒരു വിശുദ്ധിയെയും ശരീരത്തിൻ്റെ നൈർമല്യതയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മനുഷ്യജീവനും ദൈവസന്നിധിയിൽ അത്രമാത്രം വിലയുള്ളതാണെന്ന് കൂടി ഈ ഉത്ഥാനത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തിൻ്റെ കാതല് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഉത്തിതനോട് ചേർന്ന് നിൽക്കാം. ക്രിസ്തു ഉത്ഥാനം ചെയ്തത് നമ്മുടെ ശരീരങ്ങൾക്കുള്ള വലിയ പ്രത്യാശയാണത്. നമ്മുടെ ശരീരങ്ങളും അവനോടുകൂടി ഉത്ഥാനം ചെയ്യുമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ഈ വിശ്വാസം കെട്ടടങ്ങിപ്പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഇത്തിരി വെട്ടമെങ്കിലും തെളിയിക്കാനായിട്ട് വിശ്വാസത്തിൻ്റെ ദീപം തെളിയിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഞാൻ അനുഭവിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈശോയെ അത് നമുക്ക് സമൂഹത്തിൽ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാൻ, അങ്ങനെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രകാശം മറ്റുള്ളവർക്ക് തെളിച്ചു കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.